യുണിടാക്ക് വാങ്ങിയത് ആറ് ഐഫോണുകൾ അഞ്ചെണ്ണം സ്വപ്നയ്ക്ക് കൈമാറുകയും ചെയ്തു ബില്ലിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് യുണിടാക്ക് വാങ്ങിയ ഐഫോണിന്റെ ബില്ലിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആറ് മൊബൈൽ ഫോണുകളാണ് യുണിടാക്ക് കൊച്ചിയിൽ നിന്ന് വാങ്ങിയിരിക്കുന്നത് ഇതിൽ അഞ്ച് ഫോൺ സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് കൈമാറി എന്നാണ് യുണിടാക് ബിൽഡേഴ്സ് ഉടമ സന്തോഷീപ്പൻ്റെ മൊഴി എന്നാൽ ഇതിൽ ഒരെണ്ണം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് സമ്മാനിച്ചതായും ഈപ്പൻ വെളിപ്പെടുത്തുകയുണ്ടായി എന്നാൽ ആരിൽ നിന്നും ഐഫോൺ വാങ്ങിയിട്ടില്ലെന്നും കോൺസ്ലേറ്റിലെ ചടങ്ങിൽ നറുക്കെടുപ്പിലൂടെ വിജയികൾക്ക് ഐഫോൺ അവരുടെ അഭ്യർത്ഥന പ്രകാരം സമ്മാനം നൽകുക മാത്രമാണ് ചെയ്തതെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കുകയുണ്ടായി ലൈഫ് മിഷൻ ഫ്ലാറ്റുകളുടെ നിർമ്മാണ കരാർ ലഭിച്ചതിന് സ്വപ്ന സുരേഷിന് കൈക്കൂലി നൽകിയതായും സന്തോഷീപ്പൻ പറഞ്ഞിരുന്നു സി ബി ഐ അന്വേഷണം ചോദ്യം ചെയ്ത ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് വെളിപ്പെടുത്തൽ ഉണ്ടായിരുന്നത് സ്വപ്ന സുരേഷിന് മൂന്ന് പോയിന്റ് എട്ട് കോടി രൂപയും സന്ദീപ് നായർക്ക് അറുപത്തെട്ട് ലക്ഷം രൂപയും നൽകിയെന്നാണ് സന്തോഷീപ്പൻ്റെ വെളിപ്പെടുത്തൽ എന്നുണ്ടായിരുന്നത് സ്വപ്ന സുരേഷിൻ്റെ ആവശ്യപ്രകാരമായിരുന്നു അഞ്ച് ഐഫോണുകൾ യുണിടാക്ക് വാങ്ങി യു എൻ കോൺസുലേറ്റ് നൽകിയത് യു എയുടെ ദേശീയ ദിനാഘോഷത്തിന് എത്തുന്നവർക്ക് സമ്മാനമായി നൽകാനാണെന്ന് പറഞ്ഞാണ് മൊബൈൽ വാങ്ങി നൽകണമെന്ന് ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ രണ്ടിന് യു എ ഇ കോൺസിലേറ്റ് സംഘടിപ്പിച്ച ദേശീയ ദിനാഘോഷ ചടങ്ങിൽ മുഖ്യതയെ പങ്കെടുത്ത പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർക്ക് ഇത് സമ്മാനമായി നൽകിയതായാണ് മൊഴിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് സി ബി ഐ അന്വേഷണത്തിനെതിരെ യുണിടാക്ക് നൽകിയ ഹർജിയിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് സി ബി ഐ അന്വേഷണത്തിനെതിരെ യുണിടാക്ക് നൽകിയ ഹർജിയിൽ ഈ ഫോണിൻ്റെ അതായത് അഞ്ച് ഐ ബില്ലുകളും സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വടക്കാഞ്ചേരിയിലെ പദ്ധതിക്കൊപ്പം ഭാവിയിലും പദ്ധതിയുടെ കരാർ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് സ്വപ്നമുഖേന യു എ കോൺസുലേറ്റ് ആവശ്യപ്പെട്ട പ്രകാരം കമ്മീഷൻ നൽകിയതെന്നും ഹർജിയിൽ പറയുന്നു മൂന്ന് പോയിന്റ് എൺപത് കോടി രൂപ അതായത് ഏകദേശം നാല് കോടിയോളം രൂപയാണ് യു എസ് ഡോളറായി രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് രണ്ടിന് കൈമാറിയിരിക്കുന്നത് തിരുവനന്തപുരം കവടിയാറുള്ള കോഫി ഷോപ്പിൽ വച്ച് യു എ ഇ കോൺസുലേറ്റിലെ സാമ്പത്തിക വിഭാഗം തലവൻ ഈജിപ്ഷ്യൻ പൗരൻ ഖാലിദിനാണ് തുക കൈമാറിയത് ഇതുകൂടാതെ യുണിടാക്ക് അറുപത്തെട്ട് ലക്ഷം രൂപ സന്ദീപ് നായരുടെ ഉടമസ്ഥതയിലുള്ള ഇസോമോ ട്രേഡിംഗ് കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നുവെന്നും യുണിടാക്കിൻ്റെ ഹർജിയിൽ പറയുന്നു എന്നാൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് എതിരായി ഉയർന്ന ആരോപണങ്ങൾ ചെന്നിത്തല നിഷേധിക്കുകയാണ് തനിക്ക് ആരും മൊബൈൽ ഫോൺ സമ്മാനിച്ചിട്ടില്ലെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത് കോൺസുലേറ്റിലെ ചടങ്ങിൽ നറുക്കെടുപ്പിലൂടെ വിജയികളായവർക്കാണ് താൻ സമ്മാനം നൽകിയത് കോൺസ്റ്റേറ്റിൽ നിന്ന് താൻ ഒരു സമ്മാനവും വാങ്ങിയിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്